ബോർഡ് ഗെയിം സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് എന്ന ഈ കളി അഭിർഭവിച്ചത് പ്രാചീന ഭാരതത്തിലാണ് അക്കാലത്ത് ഇതിനെ അറിയപ്പെട്ടിരുന്നത് മോക്ഷപഥം എന്ന പേരിലായിരുന്നു ഇത് കണ്ടുപിടിച്ച ആളിനെ പറ്റി ഒരു പരാമർശങ്ങളും എവിടെയും കണ്ടെത്താനായിട്ടില്ല എങ്കിലും രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഈ കളി നിലവിൽ നിന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട് കവിയും സന്യാസിയുമായ ജ്ഞാനദേവൻ എടി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടുപിടിച്ച ആളിനെ പറ്റി ഒരു പരാമർശങ്ങളും എവിടെയും കണ്ടെത്താനായിട്ടില്ല എങ്കിലും ബി സി രണ്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഈ കളി നിലവിൽ നിന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട് കവിയും സന്യാസിയുമായ ജ്ഞാനദേവൻ എടി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടെത്തിയതാണെന്നും ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട് പ്രാചീന ഭാരതത്തിൽ ബിസി കാലഘട്ടത്തിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം കർമ്മത്തിന്റെ പ്രാധാന്യമെത്തേയും തന്മൂലം ഉളവാകുന്ന സുഖ ദുഃഖ ഫലങ്ങളെക്കുറിച്ചും മനുഷ്യനെ ബോധവൽക്കരിക്കുന്നതിനും കുട്ടികളിൽ മൂല്യബോധം വളർത്തുന്നതിനും ഈ വിനോദത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നു അക്കാലത്ത് ഭാരതത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മോക്ഷപദ് എന്ന ഈ വിനോദത്തിൽ പാമ്പുകളുടെ എണ്ണം ഏണികളുടെ എണ്ണത്തെക്കാൾ കൂടുതലായിരുന്നു ഒരു ഫലകത്തെ നൂറ്റി ഇരുപത്തിനാല് ചതുരങ്ങളായി ഭാഗിച്ചുകൊണ്ട് അതിൽ തന്നെ ചില ചതുരങ്ങളിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ ഏണികളുടെയും പാമ്പുകളുടെയും ചിത്രങ്ങൾ വരച്ചു വെച്ചിരുന്നു ഏണി ആരംഭിക്കുന്ന ചതുരത്തെ പുണ്യത്തിന്റെ ഫലങ്ങളായും പാമ്പിന്റെ തലത്തെ ചതുരത്തിലെ പാപത്തിന്റെ ഫലങ്ങളായും കണക്കാക്കിയിരുന്നു ഓരോ കളിയും മോക്ഷമാർഗത്തിലേക്കുള്ള യാത്രയെ പ്രതിനിധീകരിച്ചിരിക്കുന്നു കളിക്കുന്ന മോക്ഷം തേടിയുള്ള യാത്രികനും ആദ്യ ചതുരം നരകതുല്യമായ തുല്യമായ അവസ്ഥയെയും അവസാനത്തെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ചതുരം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു മനുഷ്യജന്മത്തിന്റെ പരമലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതത്തിന്റെ വിശ്വാസപരവും മൂല്യപരവുമായ സിദ്ധാന്തങ്ങളെ പൂർണമായും തസ്കരിച്ച് വിക്ടോറിയൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വിനോദത്തിന്റെ ആംഗലേയ പതിപ്പ് ബ്രിട്ടനിൽ പ്രചരിപ്പിച്ചു ബോർഡിന്റെ മുകൾ ഭാഗത്തുള്ള ചതുരങ്ങളിൽ ദൈവങ്ങളുടെയും മാലാകമാരുടെയും മറ്റും ചിത്രങ്ങൾ ആലേഖനം ചെയ്തു മറ്റുള്ള ചതുരങ്ങളിൽ പൂക്കളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളും കൊടുത്തു മിതവ്യയം പശ്ചാത്താപം പരിശ്രമശീലം തുടങ്ങിയ നല്ല മൂല്യങ്ങളെ ഏണികളും കാമം കോപം കൊലപാതകം എന്നിവ പാമ്പുകളായും പ്രതിനിധീകരിച്ചു ഏണികളുടെയും പാമ്പുകളുടെയും എണ്ണം തുല്യമാക്കിക്കൊണ്ട് സ്നേക്ക് ആൻഡ് ലാഡർ എന്ന പേരിൽ പാശ്ചാത്യവൽക്കുരിക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തങ്ങളുടെ കോളനികൾക്ക് മേലുള്ള ബ്രിട്ടന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ തുടങ്ങിയിരുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഭാരതീയ മാതൃകയിലുള്ള ചില ചിത്രങ്ങൾ കണ്ടെടുക്കപ്പെട്ടതോടെ സ്നേക്ക് ആൻഡ് ലാഡർ എന്ന ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമായ മോക്ഷപദ് എന്ന വിനോദത്തിന്റെ പച്ചയായ പാശ്ചാത്യവൽക്കരണമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മിൽട്ടൺ ബ്രാൻഡ്ലി എന്ന അമേരിക്കൻ വ്യവസായി ചർട്സ് ആൻഡ് ലാഡേഴ്സ് എന്ന പേരിൽ ഈ വിനോദത്തെ അമേരിക്കയിൽ അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറിൽ ഒരു കലാകാരൻ തുണീർ വരച്ച ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്നിത് ലണ്ടനിലുള്ള ഇത ലോയൽ അസിസ്റ്റിക് സൊസൈറ്റിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്